വാൾസിംഗ്ഹാമിലെ മാതാവ്. കത്തോലിക്ക സഭയിലും വെസ്റ്റേൺ ഓർത്തഡോക്സ് സഭയിലും ചില ആംഗ്ലിക്കൻ സഭയിലും ഒരുപോലെ വണക്കമുള്ള മരിയൻ പ്രത്യക്ഷീകരണമാണ് ഇംഗ്ലണ്ടിലെ വാൾസിംഗ്ഹാമിലെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം. ചരിത്രപ്രകാരം 1661 ഇംഗ്ലണ്ടിലെ വാൾസിംഗ്ഹാമിലെ റിച്ചൽഡീസ് എന്ന ഒരു ഇംഗ്ലീഷ് വനിതയ്ക്ക് ലഭിച്ച പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ദർശനമാണ് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ആധാരം. പരിശുദ്ധ അമ്മ മാതാവ് ഒരാത്മീയ അനുഭവത്തിലൂടെ റിച്ചൽഡീസിനെ മംഗളവാർത്ത നടന്ന നസറത്തിലെ ഭവനം കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതുപോലെയുള്ള ഒരു ദേവാലയം ഇവിടെ പണിയുക എന്ന് നിർദ്ദേശിച്ചു. ആരെല്ലാം വാൾസിംഗ്ഹാമിലെ ഈ കൊച്ചു ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുവോ അവരാരും വെറും കൈയോടെ തിരിച്ചു പോകേണ്ടി വരില്ല എന്നുള്ള മുന്നറിയിപ്പ് നൽകി. ഇതെൻ്റെ മംഗളവാർത്തയുടെ നിത്യസ്മാരകമായിരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. മരം കൊണ്ട് പണിതീർത്ത ഈ ദേവാലയം പരിശുദ്ധ ഭവനം എന്നറിയപ്പെടുവാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പ്രചരിക്കുകയും ചെയ്തു. എന്നാൽ മധ്യശതകത്തിൽ ഈ ദേവാലയം സൂക്ഷിച്ചിരുന്ന രണ്ട് സന്യാസികളെ അന്നത്തെ രാജാവായ ഹെൻറി 8 വധിക്കുകയും ദേവാലയം നശിപ്പിക്കുകയും ചെയ്തു. 1897 ലിയോ 13 മാർപ്പാപ്പ ഈ ദേവാലയം വീണ്ടെടുക്കുകയും പുതുക്കിപ്പണിയുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെ നസറത്ത് എന്നറിയപ്പെടുന്ന ഈ ദേവാലയത്തിൽ സെപ്റ്റംബർ 24 തിരുനാൾ ആഘോഷിക്കുക. 1954 ആഗസ്റ്റിൽ 12 പിയൂസ് മാർപ്പാപ്പ സ്ഥലത്തെ മെത്താൻ വഴി ഈ തിരുസ്വരൂപത്തെ സ്വർണ കിരീടം അണിയിക്കുകയും ചെയ്തു. നമുക്കും പ്രാർത്ഥിക്കാം. ദൈവപിതാവിൽ നിന്നും രക്ഷയ്ക്കായുള്ള മംഗളവാർത്ത സ്വീകരിച്ച പരിശുദ്ധ അമ്മ മാതാവേ, വിശുദ്ധ ഗബ്രിയൽ മാലാഹയോട് ചേർന്ന് അങ്ങേ ഞങ്ങൾ വണങ്ങിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മംഗളവാർത്ത സ്വീകരിക്കാൻ തക്കവിധം തന്നെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ പ്രീതി നേടിയെടുത്ത അമ്മ മാതാവേ, എളിമയോടെ വ്യാപരിക്കുവാൻ വചനത്തെ ഞങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും സ്വീകരിക്കുവാൻ ഞങ്ങളെ എപ്പോഴും അനുഗ്രഹിക്കണമേ. നസറത്തിലെ കൊച്ചു ഭവനത്തിൻ്റെ ഓർമ്മ നിലനിർത്തുവാൻ ആഗ്രഹിച്ച അമ്മ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും തിരുക്കുടുംബത്തിൽ നിലനിന്നിരുന്ന സ്നേഹത്താലും ഐക്യത്താലും നിലനിർത്തുവാൻ തിരുക്കുമാറിനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ.